ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എപ്പിഷ്യ പ്ലാന്റ് കെയറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ അതുപോലെ തന്നെ ചെടി നിറയെ തുരുതര പൂവിടാനും നമ്മൾ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ കാണുന്നതാണ് എപ്പിഷ്യ പ്ലാന്റ്, അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് എന്നും ഈ ഒരു ചെടിക്ക് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ എപ്പിഷ്യ പ്ലാന്റ് ഇന്ന് നമുക്ക് ഒരുപാട് വെറൈറ്റീസിൽ അവൈലബിൾ ആണ്. ഈ ഒരു പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലാതെയും വളർത്താവുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ മെജോറിറ്റി ഇപ്പോൾ എല്ലാവരും ഹാങ്ങിങ് ആയിട്ട് തന്നെയാണ് വീടുകളിൽ ഇത് വളർത്തുന്നത്. പിന്നെ അതുപോലെ ഹാങ് ചെയ്തിടുമ്പോൾ ഈ ചെടിയിൽ നിറയെ പൂവിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാൻ. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വല്ലാണ്ട് പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാട് കെട്ടി വളർത്താവുന്ന ഒരു പ്ലാന്റാണ് ഈ എപ്പിഷ്യ പ്ലാന്റ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഓവറായിട്ട് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെയാണ് ഈ ഒരു ചെടി വെച്ചിട്ടുള്ളതെങ്കിൽ എന്തായാലും ഷെയ്ഡിലേക്ക് തന്നെ മാറ്റി വെക്കുക. ഇല്ലെങ്കിൽ വെള്ളം ഓവറായി കഴിഞ്ഞാലത് ചീഞ്ഞ് പോകുന്നൊരു ചെടിയാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓവറായിട്ട് സൺലൈറ്റും തട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. മഴയും വെയിലും വളരെ ബാലൻസിങ് ആയിട്ട് മാത്രമേ ഈ ഒരു ചെടിക്ക് തട്ടാൻ പാടുള്ളൂ. വെയിലാണെങ്കിൽ നമുക്ക് വളരെ നേരിയ സൺലൈറ്റ് മാത്രമേ ഈ എപ്പിഷ്യ പ്ലാന്റിന് കിട്ടാൻ പാടുള്ളൂ. രാവിലത്തെയും വൈകുന്നേരത്തെയും ഇളം വെയിലാണ് ഈ ഒരു ചെടിക്ക് ആവശ്യം. പ്രോപ്പറായിട്ട് സൺലൈറ്റ് കിട്ടിയാൽ ഈ ചെടി നന്നായിട്ട് ബ്ലൂം ചെയ്യാൻ ഇതൊരു ബെസ്റ്റ് ഫാക്ടറാണ്. ഇനി വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നേരിയ രീതിയിൽ മാത്രമേ ഈ ഒരു ചെടിക്ക് നമ്മൾ നനച്ചു കൊടുക്കാൻ പാടുള്ളൂ. വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലൊക്കെ ഈ ചെടി എന്തായാലും ചീഞ്ഞ് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് മണ്ണ് നനയുന്ന രീതിയിൽ മാത്രം നമ്മൾ ഈ ഒരു ചെടിക്ക് നനച്ച് കൊടുക്കുക. ഏപ്രിൽ മെയ് ജൂൺ ഈ ഒരു മാസങ്ങളിലാണ് ഈ എപ്പിഷ്യ പ്ലാന്റ് നിറയെ പൂവിടുന്നൊരു സീസണ്. ഇനി ഈ സീസൺ അല്ലാതെ നമുക്കിതിൽ നിറയെ പൂവിടാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചട്ടി നിറയെ നമുക്ക് എപ്പിഷ്യ പ്ലാന്റ് പൂവിടുന്ന രീതിയിൽ കെയർ ചെയ്യാൻ പറ്റും. ഈ ഒരു എപ്പിഷ്യ പ്ലാന്റിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ തൈകൾ പൊട്ടി മുളച്ച് വരാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തൂമ്പ് ഇങ്ങനെ നീണ്ടു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഈ നീണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അത് നുള്ളിയിട്ട് നമുക്ക് മാറ്റി നട്ടു കൊടുക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് പുതിയ പുതിയ തൂമ്പുകൾ വരികയും അതിലൊക്കെ നിറയെ മൊട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. മറ്റേത് അതിൻ്റെ ഒരു തൂമ്പ് ഇങ്ങനെ നീണ്ടു വന്നു കഴിഞ്ഞാൽ അത് ഒരു ബുഷി ആവാത്ത രീതിയിലാണ് പിന്നെ വളർന്നു വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു ചെടി ബുഷി ആയിട്ട് വളർത്തണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതിൻ്റെ തൈകൾ മാറ്റി നടുക എന്നുള്ളതാണ്. ചട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചട്ടി നിറയെ നമുക്ക് ഇത് എപ്പിഷ്യ പ്ലാന്റ് കാട് കെട്ടി വളർത്താം. ഇനിയില്ലെങ്കിൽ നമുക്ക് വേറെ ചട്ടിയിലേക്ക് മാറ്റി നടുകയും ചെയ്യാം. എപ്പിഷ്യ പ്ലാന്റ് നിറയെ പൂവിടാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പോട്ടിംഗ് മിക്സ് ആണ്. സാധാരണ നമ്മൾ എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന പോട്ടിംഗ് മിക്സ് തന്നെയാണ് ഈ ഒരു എപ്പിഷ്യ പ്ലാന്റിന് നമ്മൾ കൊടുക്കേണ്ടത്. പോട്ടിംഗ് മിക്സിൽ നമ്മൾ കൂടുതലായിട്ടും മണൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ വെള്ളം തീരെ പാടില്ലല്ലോ ഈ ഒരു ചെടിക്ക്. അപ്പോൾ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോവാനാണ് നമ്മൾ മണൽ ചേർത്ത് കൊടുക്കുന്നത്. പോട്ടിംഗ് മിക്സ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ചകിരിച്ചോറും ചാണകപ്പൊടിയും മണലും അതുപോലെ മണ്ണും. ഇതിൽ നമുക്ക് ചകിരിച്ചോറില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രം ചകിരിച്ചോറ് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇത് വെള്ളം കെട്ടി ചകിരിച്ചോറ് ഓവറായി കഴിഞ്ഞാൽ ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ അത് ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ചകിരിച്ചോറില്ലെങ്കിലും നിർബന്ധമില്ല. ഇനി നമ്മൾ ഇടുകയാണെങ്കിൽ ചെറിയ അളവിൽ മാത്രം ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. കൂടുതലായിട്ടും മണലും ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ചാണകപ്പൊടിയും ഓവറാവാൻ പാടില്ല. എല്ലാം തുല്യ അളവിൽ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു എപ്പിഷ്യ പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു പോട്ടിംഗ് മിക്സിലേക്കാണ് നമ്മൾ നുള്ളി എടുത്തിട്ടുള്ള തലപ്പും പിന്നെ അതിൻ്റെ തൈകളൊക്കെ ഒന്ന് നട്ടു കൊടുക്കാനുള്ളത്. ഈ ഒരു പ്ലാന്റ് വല്ലാണ്ട് ആഴത്തിലൊന്നും നമ്മൾ കുഴിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മണ്ണിലൊന്ന് താഴ്ത്തി കൊടുത്താൽ മതി. വല്ലാണ്ട് ആഴത്തിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് വളരാതെ അങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽക്കൊന്ന് ജസ്റ്റ് ഇറക്കി വെച്ച് കൊടുക്കുക. ആ ഒരു രീതിയിൽ മാത്രമാണ് നമ്മൾ എപ്പിഷ്യ പ്ലാന്റ് നടേണ്ടത്. ഇനി അടുത്തതായിട്ട് ചട്ടി നിറയെ പൂവിടാൻ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള വേറൊരു ടിപ്പാണ് പച്ചച്ചാണകം അല്ലെങ്കിൽ ഉണക്കച്ചാണകം വെള്ളത്തിലിട്ട് വെച്ചിട്ട് 3 ദിവസത്തിന് ശേഷം ആ വെള്ളം മാത്രം അരിച്ചെടുത്തിട്ട് ആ വെള്ളം നമുക്ക് എപ്പിഷ്യ പ്ലാന്റിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇൻഡയറക്റ്റായിട്ട് ചെടികളിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം.
ഇത് ചെടി നിറയെ ബ്ലൂം ചെയ്യാൻ വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. പിന്നെ അതുപോലെ തന്നെ ഉള്ളിത്തൊലിയും പഴത്തൊലിയും കൂടി 4 ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടി നിറയെ ബ്ലൂം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിത്തൊലിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ ചെടികളും ബ്ലൂം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് ഉള്ളിത്തൊലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഇവിടെയും ചെയ്തു കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ പൂവിടുന്നൊരു ട്രിക്കാണ് കേട്ടോ ഇത്. ഇനി ഇല്ലെങ്കിൽ ഉള്ളിത്തൊലി മാത്രം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം നമുക്ക് 4 ദിവസത്തിന് ശേഷം ആ വെള്ളം ഒന്നും കൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട്, അതായത് അതിൻ്റെ 4 ഇരട്ടി ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ മോഡലാക്കിയിട്ടോ അല്ലെങ്കിൽ സാധാരണ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. പിന്നെ ഈ ഉള്ളിവെള്ളം പഴത്തൊലിയുടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത പോലെ തന്നെ നമുക്ക് നന്നായിട്ട് പൂവിടാൻ വേണ്ടി എപ്പിഷ്യ പ്ലാന്റിൽ നിറയെ പൂവിടാൻ കഞ്ഞിവെള്ളം ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എപ്പിഷ്യ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളരും ചെയ്യും. ഇലകളൊന്നും കാണാത്ത രീതിയിൽ ചെടിയിൽ നന്നായിട്ട് പൂവിടും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാമല്ലോ, ഇത് പൂവിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ പിങ്ക് കളറ്, അതുപോലെ റോസ്, അങ്ങനെ പല കളറിലും ഈ ഒരു എപ്പിഷ്യ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നിറയെ പൂവിട്ട് കാണാമെന്ന് പറഞ്ഞത് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞ എല്ലാ ടിപ്സും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഫെർട്ടിലൈസർ എല്ലാം തന്നെ നിങ്ങളുടെ പ്ലാന്റിൽ നിറയെ പൂവിടാൻ സഹായിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഗാർഡനിങ് ടിപ്സ് അറിയാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.